നമസ്കാരം. ഈ നടി ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത സംഭവം ഓരോ തവണയും ഓരോ തരത്തിലുള്ള മൊഴികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ സിനിമാരംഗത്തും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കൊഴുത്ത് നിൽക്കുകയാണ്. ഇതിനിടയിൽ ഈ സിനിമാരംഗത്തെ സിനിമയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സിനിമയുടെ സ്വാധീനം ഉപയോഗിച്ച് ഗ്ലാമറിൻ്റെ വർണ്ണപ്പകിട്ട് ഉപയോഗിച്ച് ഇവിടെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത് സംഘങ്ങൾ വിലസുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തത്വമയി ന്യൂസ് തന്നെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അറിവായിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ സിനിമാ മേഖല ഏത് മാഫിയയുടെ പിടിയിലാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുള്ളൂ, അല്ലെങ്കിൽ എല്ലാ മാഫിയകളുടെയും പിടിയിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പെൺവാണിഭം, മയക്കുമരുന്ന്, മദ്യം, സ്വർണം എല്ലാം ചേർന്ന ഒരു അവിയൽ മാഫിയയുടെ കയ്യിലാണ് ഇന്ന് മലയാള സിനിമ. ഈ മലയാള സിനിമ കൊണ്ട് എത്രയോ പേർ ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യം അറിയാമോ? ഈ സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെ തകർന്നു പോകാൻ കാരണം എന്താണ്? അതിൽ പ്രവർത്തിക്കുന്നവർ തന്നെയല്ലേ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശക്തികൾ ഈ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസം BJP നേതാവ് സന്ദീപ് വാര്യർ പരാമർശിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ഇപ്പോൾ വിധു വിൻസെൻ്റ് എന്ന് പറയുന്ന സംവിധായിക, നമ്മുടെ മാൻഹോൾ എന്ന് പറയുന്ന ചിത്രമെടുത്ത് പുരസ്കാര ജേതാവായ വിധു വിൻസെൻ്റ് WCC വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് പല കാരണങ്ങളാൽ ഒഴിഞ്ഞ് മാറിയിരിക്കുകയാണ്, രാജിവച്ചിരിക്കുകയാണ്. അത് അങ്ങനെയുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഒന്നുകൂടി എത്തി നോക്കിയാൽ, സിനിമാ മേഖലയിലേക്ക് നോക്കിയാൽ എന്തൊക്കെ കാണാൻ സാധിക്കും? സിനിമ മോഡലിംഗ് രംഗങ്ങളിൽ കരിയർ മങ്ങുന്നവരെ സ്റ്റേജ് ഷോകളുടെ മറവിൽ കള്ളക്കടത്തിന് വാഹകരായി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതായത് ഇപ്പോൾ അഭിനയം ഒന്നും കാര്യമായിട്ടില്ലാത്ത സിനിമകളിലും സീരിയലുകളിലും ഒന്നും വലിയ വേഷങ്ങൾ കിട്ടാതെ ഇത്തിരി ബുദ്ധിമുട്ടുന്ന നേരത്തെ അഭിനയിച്ചുകൊണ്ടിരുന്ന താരങ്ങളെ ഇതുപോലെ സ്റ്റേജ് ഷോകളിൽ വിദേശത്ത് നടക്കുന്ന, ഈ കോവിഡ് കാലത്തിന് മുൻപുള്ള കഥയാണ് പറയുന്നത് കേട്ടോ, ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല, ഈ സ്റ്റേജ് ഷോകളിലൊക്കെ തന്നെ, അതായത് വിദേശത്ത് ദുബായിലും അതുപോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെ സ്റ്റേജ് ഷോ വയ്ക്കും. ഈ സ്റ്റേജ് ഷോകളുടെ മറവിൽ ഇവരെ സ്വർണത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ കാരിയർമാരായി, വാഹകരായി ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ സിനിമ മോഡലിംഗ് രംഗത്തെ തട്ടിപ്പുകൾക്കും ഭീഷണികൾക്കും പിന്നിൽ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, പെൺവാണിഭ സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നടി ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിന് ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു കേസ് ഉണ്ടായതുകൊണ്ടാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതും വിശദമായി ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചതും. അല്ലെങ്കിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഈ മാഫിയ സംഘങ്ങളിൽ പങ്കുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുജന ഭാഷ്യം. സിനിമ, TV, മോഡലിംഗ്, ഇവന്റ് മാനേജ്മെന്റ് രംഗത്തുള്ളവരെയാണ് വ്യാപകമായി തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. 2 3 സിനിമകൾക്ക് ശേഷം ഫീൽഡ് ഔട്ട് ആവുന്നവർക്ക് പിന്നീടുള്ള വരുമാനം സ്റ്റേജ് ഷോകളാണ്. മലയാളത്തിൽ ഏതാനും സിനിമകൾക്ക് ശേഷം തമിഴിലും തെലുങ്കിലും ചില അവസരങ്ങൾ ലഭിക്കും. പിന്നീട് മിക്കവരുടെയും കരിയർ മങ്ങുന്നതോടെ സ്റ്റേജ് ഷോകളാകും ഇവരുടെ ഏക ആശ്രയം. ഇങ്ങനെ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്നവർക്ക് വേറെ മാർഗമൊന്നുമില്ല, ഈ പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം അവർക്ക് പണം വേണം, അവർക്ക് ജീവിക്കണം, അവർക്ക് പരിപാടികൾ നടത്തണം, അവർക്ക് ലൈം ലൈറ്റിൽ നല്ല തിളങ്ങി നിൽക്കണം. സ്റ്റേജ് ഷോകളിലൊക്കെ തന്നെ നല്ല വ്യൂവർഷിപ്പൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രികളിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ, അത് TV യിലൊക്കെ സംപ്രേഷണം ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു പോപ്പുലാരിറ്റി കിട്ടും. അപ്പോൾ അവർ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. അതുതന്നെയാണ് ഇതിന് കാരണവും. കള്ളക്കടത്തുകാർ തന്നെ സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കും, അതാണ് പരിപാടി. അതായത് സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കുന്നത്, മിക്ക സ്റ്റേജ് ഷോകളും കള്ളക്കടത്തുകാർ കൂടി ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. അവർക്ക് കൂടി പങ്കാളിത്തം കാണും. സ്റ്റേജ് ഷോയുടെ മറവിൽ വിദേശത്ത് നിന്നെത്തിക്കുന്ന സ്വർണം സംസ്ഥാനത്തിനകത്തും പുറത്തും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ 2ാം നിര നടീനടന്മാരെയും ഉപയോഗിക്കുന്നുണ്ട്. ആഡംബര വാഹനങ്ങളിൽ ദമ്പതിമാർ ചമഞ്ഞ് യാത്ര ചെയ്താണ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന വിവാഹമോചിതരും ഭർത്താവുമായി അകന്നു കഴിയുന്നവരുമൊക്കെ എളുപ്പത്തിൽ കള്ളക്കടത്തിൻ്റെ കണ്ണികളാകുന്നു. ഇത്തരം യാത്രകളിൽ ചിലപ്പോൾ കുട്ടികളെ വരെ ഉപയോഗിക്കാറുണ്ട്. കുട്ടികളെ വരെ ഇത്തരം കള്ളക്കടത്ത് സംഘങ്ങൾ ഇതുപോലെ പണവും മയക്കുമരുന്നും, അതുപോലെ കള്ളപ്പണവും മയക്കുമരുന്നും, അതുപോലെ സ്വർണവും ഒക്കെ കടത്താനും പല ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ വളരെ ശക്തമായ നിയമ സംവിധാനത്തിലൂടെ തടയേണ്ടതാണ്, നിയന്ത്രിക്കേണ്ടതാണ്. കടുത്ത നടപടി സ്വീകരിച്ച് ഇത് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി കള്ളക്കടത്തിന് പ്രേരിപ്പിച്ചതായി 20ഓളം യുവതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത് പരാതിപ്പെട്ടിട്ടുണ്ടോ പരാതിയില്ല എന്നുള്ളതല്ല, പക്ഷേ കൃത്യമായി അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. വിദേശത്തെ സ്റ്റേജ് പരിപാടികളുടെ മറവിൽ വൻതോതിൽ സ്വർണ്ണക്കടത്ത് നടന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് അതുപോലെ റവന്യൂ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്ത അന്വേഷണവും നടത്തുന്നുണ്ട്. അതുപോലെ ചിലർക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി റിപ്പോർട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സ്വർണം നാട്ടിലെത്തിച്ച ശേഷം കാരിയർമാർ മുങ്ങുന്നതും കൊണ്ടുവന്നതിന്റെ ഒരു ഭാഗം കൈക്കലാക്കുന്നു എല്ലാം ഭീഷണിക്കും സംഘർഷത്തിനും കാരണമാകുന്നതായും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ കശവിശയുണ്ടാകും. അതായത് കമ്മീഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ കൊണ്ടുവന്നത് ഇപ്പോൾ 1 കിലോ സ്വർണം കൊണ്ടുവരാൻ പോയിട്ട് അവർ അത് കുറച്ച് മാത്രം 900 ഗ്രാം മാത്രം ഇവർക്ക് കൊടുക്കും, 100 ഗ്രാം അവരെടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കശവിശയും സംഘർഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായതായും ഇപ്പോൾ പോലീസ് പറയുന്നു. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഈ പശുവും ചത്തും മുരലെ പുളിയും പോയി എന്ന് പറയുന്നത് പോലെ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകലും ലൈംഗിക ചൂഷണവും കൊലപാതകവും വരെ നടക്കുന്നുണ്ട്. എന്നാൽ ഇരകളിൽ പലരും പരാതിപ്പെടാറില്ല. പരസ്യ മോഡലുകളെയും ഇവന്റ് മാനേജ്മെന്റ് മിനിസ്ക്രീൻ താരങ്ങളെയും ഒക്കെ കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. നടിമാരായ നർത്തകിമാർക്കും നടന്മാരായ മിമിക്രിക്കാർക്കും 2 മുതൽ 2,50,000 2,50,000 രൂപ വരെയാണ് പ്രതിഫലമായി കണക്കാക്കുന്നത്, അവർക്ക് കൊടുക്കുന്നത്. അതൊക്കെ ഒരു കണക്ക് മാത്രമാണ്. അതല്ലാതെ എത്ര കൊടുക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. പോലീസാണ് അന്വേഷിക്കേണ്ടത്. ഒരു ട്രിപ്പിന് 2,50,000 രൂപ വരെ ഇവർക്ക് കിട്ടും, ഈ നടന്മാർക്കും നടിമാർക്കും കിട്ടും. സിനിമയിൽ സജീവമായുള്ളവർക്ക് 10,00,000 രൂപ വരെയും സജീവമല്ലെങ്കിലും അറിയപ്പെടുന്ന നടിമാർക്ക് 5,00,000 രൂപ വരെയും പ്രതിഫലമുണ്ടെന്ന് പറയുന്നു. സ്റ്റേജ് ഷോ കഴിഞ്ഞ് തിരികെ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾക്ക് ഡ്യൂട്ടി ഇളവുണ്ട്. അതിൻ്റെ മറവിലാണ് പലതും കടത്തുന്നത്. വാദ്യോപകരണങ്ങൾ പോലും കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നു. പലരും താരപ്രഭയിൽ ഗ്രീൻ ചാനലിലൂടെയാണ് പുറത്തു വരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോഴെങ്കിലും ഇവർ പിടിക്കപ്പെടാറുള്ളത്. നിരന്തരം യാത്ര ചെയ്യുന്നവരെയും ഇപ്പോൾ നിരീക്ഷിക്കുന്നതായി പോലീസ് പറയുന്നു. ഇതൊരു വലിയ മാഫിയ സംഘമാണ്, വലിയൊരു ശൃംഖലയാണ്. ഇത് എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു ശൃംഖലയാണ്. ഈ സ്വർണവുമായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരുമൊക്കെ പല നടന്മാരും നടിമാരും പിടിയിലായതായി നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പ്രശസ്തരായ ആരും പിടിക്കപ്പെട്ടിട്ടുള്ളതായി നമുക്കറിയില്ല. പക്ഷേ പലരും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വലിയ മാഫിയ സംഘം തന്നെയാണ്. എല്ലാം കൂടി ചേർന്ന ഒരു മാഫിയ സംഘമാണ്. കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘമാണ്. ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരം തന്നെ നടപടി സ്വീകരിക്കണം. ഇവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് അമാന്തിച്ചുകൂടാ. പോലീസുകാർക്ക് ഇതിൻ്റെ വിഹിതം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതൊരു വലിയ ബിസിനസ്സായി, അതായത് ശരിയായ രീതിയിലൂടെ അല്ലാത്ത ഒരു വലിയ ബിസിനസ്സായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ മേഖല, സിനിമ എന്ന മാധ്യമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേജ് ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ട് സീരിയൽ നടിമാരെയും നടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലയുടെ മറവിൽ ചിലപ്പോൾ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അവരൊക്കെ ആരാധിക്കുന്ന നടന്മാരൊക്കെ ആയിരിക്കാം കടന്നു വരുന്നത്. അപ്പോൾ എന്തായാലും പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അതൊക്കെ മുന്നിൽ കണ്ട് വാദ്യോപകരണങ്ങൾ കൊണ്ടുപോകുന്ന വാദ്യോപകരണങ്ങൾക്കുള്ളിൽ സ്വർണം കടത്തിവെച്ച് അതുപോലെ തന്നെ ഇതുപോലെ ഗ്രീൻ ചാനലിലൂടെ പുറത്തു വന്ന് രക്ഷപ്പെട്ട് സ്വർണം കടത്തുന്ന എത്രയോ പേർ ഒരു ദിവസം തന്നെ നമ്മൾ നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരുമൊക്കെ തിരുവനന്തപുരത്തുമൊക്കെ എത്രയോ കേസുകൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലരും വിദേശത്ത് നിന്ന് സ്വർണം കടത്തുന്നു. അപ്പോൾ ഈ സാധാരണക്കാർ സിവിലിയൻസ് കടത്തിക്കഴിഞ്ഞാൽ അത് വലിയ കുറ്റവും ഇതുപോലെ തന്നെ നടീനടന്മാർ കടത്തിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഇവിടെയുണ്ട്. ഒരിക്കലും അനുവദിച്ചുകൂടാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ ഇതിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ ഒരു അന്വേഷണം കൂടി, ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം കൂടി, ഈ കള്ളക്കടത്തിന്റെ കാര്യം കൂടി അന്വേഷിക്കണം എന്നാണ് പൊതുജനങ്ങളും എല്ലാവരും ആവശ്യപ്പെടുന്നത്. സിനിമ എന്ന മാധ്യമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം കള്ളത്തരങ്ങൾ, മാഫിയകൾ സിനിമകളെ വിഴുങ്ങുന്നു, സിനിമാ മേഖലയെ വിഴുങ്ങുന്നു എന്നുള്ള ആ ഒരു കാര്യം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തികളെല്ലാം ഇവിടെ നടക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെ. സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ റവന്യൂ ഇന്റലിജൻസ് അതുപോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച് ഈ ഒരു നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുന്ന, ഇന്ത്യൻ സമ്പദ്ഘടനയെ ആകപ്പാടെ തകിടം മറിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് തീർച്ചയായും വിരാമമിടണം. ഇതൊന്നും ഇവിടെ നടന്നുകൂടാ, നടക്കാൻ പാടുള്ളതല്ല. എയർപോർട്ടുകളിലും അതുപോലെയുള്ള മേഖലകളിലും ഒക്കെ തന്നെ, ഹൈവേകളിലും ഒക്കെ തന്നെ സുരക്ഷയും പരിശോധനയും ഒക്കെ കർശനമാക്കണം. ഏത് നടനായാലും നടിയായാലും വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കടത്തിവിടൂ എന്ന ശക്തമായ നിലപാടെടുക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും ഒക്കെ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കലും സിനിമ എന്ന ആ മായിക പ്രപഞ്ചം മറ്റൊരു മായിക പ്രപഞ്ചമായി, മയക്കുമരുന്നിൻ്റെയും സ്വർണത്തിൻ്റെയും പെൺവാണിഭത്തിൻ്റെയും മായിക പ്രപഞ്ചമായി മാറുന്ന ഒരു അവസരത്തിലേക്ക്, മാറുന്നൊരു സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനാകില്ല. ഒരിക്കലും അത് അനുവദിക്കാൻ പാടുള്ളതുമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.